ഇനി മുതൽ ദളപതി 67 അല്ല, ലിയോയാണ്. ബ്ലഡി സ്വീറ്റ് ഈ സിനിമയുടെ പേരിൽ തന്നെയുണ്ട്, സിംഹമാണ്, രാജാവാണ്. രണ്ടാമത്തെ കാര്യം, വണ്ടികൾ വരുന്നത് ഒരു ഏത് നാട്ടിലെയാണെന്ന് നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ ടി എന്ന് കാണുന്നുണ്ട്. അപ്പൊ തെലുങ്കാനയായിരിക്കും സംസ്ഥാനം, അത് പുറത്താണോ എന്ന് അറിയില്ല. പക്ഷെ ആ കാറുകളുടെ രജിസ്ട്രേഷൻ കാണുമ്പോൾ ജസ്റ്റ് നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. പിന്നെ ആ വരുന്ന വരവ്, കുറേ വണ്ടികൾ വരുന്ന കാണുമ്പോൾ നമ്മൾ മുൻപ് ലോകേഷിൻ്റെ സിനിമയിൽ തന്നെ, വിക്രത്തിൽ തന്നെ നമ്മുടെ റോളക്സ് വരുന്നൊരു ഗെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ റോളക്സിൻ്റെ എൻട്രിയാണോ ഇനി കാണിക്കാൻ പോകുന്നതെന്ന ഒരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. എന്തായാലും അതിഗംഭീരമായ ഒരു വെറൈറ്റി, അതായത് ചിരിച്ചുകൊണ്ട് ആളുകളെ കൊന്നു കളയുന്ന ഒരു നായകൻ, സാധാരണ വില്ലനെ പറയുന്ന പേരാണ്. ആ ഒരു പേര് കൊണ്ടുപോയിട്ട് നായകനിട്ട് കൊടുക്കുമ്പോൾ നായകനല്ല, അവന് നെഗറ്റീവ് ഷെയ്ഡുണ്ട്, ഒരു ഗ്രേ ഷെയ്ഡുള്ള കഥാപാത്രമായിരിക്കും വിജയുടെ എന്ന് നമുക്ക് മനസ്സിലാവാം. അതുപോലെ തന്നെ ഇതിലുള്ള വെടിക്കെട്ട് വില്ലന്മാരാണ്, ഒറ്റ വില്ലനല്ല. അപ്പം അവരെയൊക്കെ തകർക്കുന്ന ലെവലിലുള്ള ഈ ഒരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കണം വിജയ്ക്ക് എന്തായാലും വേണ്ടത്. ആ ഒരു ലെവൽ കീപ്പ് ചെയ്ത് തന്നെ മുൻപോട്ട് പോകുന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം, പ്രൊമോയും ട്രെയിലറും ഒക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ശരിക്കും നടക്കാൻ പോകുന്നത്.